ഇടുക്കിയിലെ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന ധീരജിന്റെ കൊലപാതകം അവസാനം കോൺഗ്രസ് തന്നെ ഏറ്റെടുത്തു. അല്പം താമസിച്ചുപോയി എങ്കിലും അവസാനം സത്യം പറയേണ്ടി വന്നു. ഇടുക്കിയിലെ ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ആണ് ഈ വിവരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സൂക്ഷിച്ചില്ലെങ്കിൽ എസ് എഫ് ഐക്കാർക്ക് ധീരജിൻ്റെ അനുഭവം വരും എന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഈ കോൺഗ്രസ്സുകാർ എന്നു മുതലാണ് ഇങ്ങനെ കൊലപാതക രാഷ്ട്രീയത്തിലേക്ക് തിരിഞ്ഞു എന്നുള്ളത് ആർക്കും ഒരു പിടി കിട്ടുന്നില്ല. അക്രമവാസന വളർത്തുക എന്നുള്ളതും ഇപ്പോൾ ഈയിടെയായി കോൺഗ്രസ്സുകാർ ഒരു വ്രതമായി എടുത്തിരിക്കുന്നു. ധീരജ് ഇരന്നു വാങ്ങിയ മരണമാണ് എന്ന് കെ പി സി സി പ്രസിഡന്റ് അന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ആരും അത് അത്ര കാര്യമാക്കിയില്ല. കാരണം സുധാകരൻ, കെ സുധാകരൻ നമുക്കറിയാം, അദ്ദേഹത്തിന് കൂട്ടുന്ന ആളാണ്, കൂടുതൽ സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ ഒരു പ്രാസം ഒപ്പിച്ച് അന്ന് പറഞ്ഞതായിരിക്കും എന്നാണ് കരുതിയത്. പക്ഷേ ഇപ്പോൾ സി പി മാത്യു പരസ്യമായി കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ നടന്ന ഒരു പൊതുസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു, എടോ എസ് എഫ് ഐക്കാരെ, മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ നിങ്ങൾ കോൺഗ്രസ്സുകാരെ ആക്രമിക്കാനോ കോൺഗ്രസിൻ്റെ ഓഫീസിൽ കയ്യേറാനോ നിങ്ങൾ ക്ഷമിച്ചാൽ നിങ്ങൾക്ക് ധീരജിൻ്റെ അനുഭവം ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വളരെ ആസൂത്രിതമായി ധീരജിനെ കോൺഗ്രസ് വകവരുത്തിയതാണ് എന്ന് ആ പ്രസംഗത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാവും. അതാണ് കോൺഗ്രസ്സുകാർക്ക് ഈയിടെ വന്നിരിക്കുന്ന ഒരു വലിയൊരു മാറ്റം. ഉദാഹരണത്തിന്, മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമാനത്തിൽ ആക്രമിച്ചവർ, അവരെന്തോ ആയിക്കോട്ടെ, അവർ കൊല്ലാൻ ശ്രമിച്ചോ അല്ലേ എന്നുള്ളതല്ല പ്രശ്നം. പക്ഷേ ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തെ പിന്തുടർന്ന് വലിയ പിന്നെ സംഖ്യ നൽകി ടിക്കറ്റ് എടുത്ത് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ച് വിമാനത്തിൽ അദ്ദേഹത്തിൻ്റെ ഓരോ ചലനങ്ങളും സൂക്ഷിച്ച് തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങിയ ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ നേർക്ക് പോർവിളിയും പ്രതിഷേധവും കരിങ്കൊടി ഒക്കെ നടത്തി ഒരു ബഹളം ഉണ്ടാക്കി. എന്തിനായിരുന്നു ഇതെന്ന് ആർക്കും മനസ്സിലായില്ല. കാരണം ഏതെല്ലാം അവസരങ്ങൾ അദ്ദേഹത്തിനെതിരെ കരിക്കൊടി കാണിക്കാം, അദ്ദേഹത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കാം, അദ്ദേഹത്തെ റോഡിൽ തടയാം ഒക്കെ, അത് ജനാധിപത്യ സംവിധാനത്തിലൊക്കെ ഉള്ളതാണ്. പക്ഷേ വിമാനത്തിൽ പോലും സഞ്ചരിക്കാൻ ഒരു മുഖ്യമന്ത്രിക്ക് അനുവാദമില്ല എന്നുള്ള രീതിയിലേക്ക് വരുമ്പോഴാണ് നമ്മളത് അതിൻ്റെ ഒരു ഒരു അതിൻ്റെ ദുഷ്ടലാക്ക് മനസ്സിലാക്കുന്നത്. എന്നിട്ട് അന്ന് കോൺഗ്രസ്സുകാർ പലരും പറഞ്ഞു ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ അന്ന് പറഞ്ഞു ഒഴിഞ്ഞെങ്കിലും അവർ ജയിലിൽ പോയി, കുറ്റക്കാരെ ജയിലിൽ അടച്ചു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് അവിടുത്തും കോൺഗ്രസ്സുകാർ ആസൂത്രണം ചെയ്തതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ജയിലിൽ നിന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് ഇറങ്ങിയ ആ പ്രതികൾക്ക് പൂജപ്പുര മുതൽ സ്വീകരണമാണ്. എന്നിട്ട് സുധാകരൻ കണ്ണൂരിൽ സ്വീകരണം കൊടുത്തു. കണ്ണൂരിൽ സ്വീകരണം കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞ എന്താണ്, എൻ്റെ കുട്ടികളാണ്, അവരെ ഞാൻ സംരക്ഷിക്കും, അവരോട് അവരെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അവർ അതുപോലെ അക്ഷരം പ്രതി പാലിക്കുന്നവരാണ് എൻ്റെ കുട്ടികൾ, അതുകൊണ്ട് അവർ എവിടെയെങ്കിലും പറഞ്ഞു വിട്ടാൽ സ്വസ്ഥമായി വീട്ടിൽ ഇരുന്നാൽ മതി, അവർ ഉദ്ദേശിച്ച കാര്യം നടപ്പാക്കി തിരിച്ചു വരും. ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത് എന്തായിരുന്നാലും കോൺഗ്രസ്സുകാർ ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു പ്രതിഷേധമായിരുന്നു മുഖ്യമന്ത്രിയെ വിമാനത്തിൽ വെച്ച് കരിങ്കൊടി കാണിച്ച് അദ്ദേഹത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചതെന്ന് മനസ്സിലായി. അപ്പോൾ ധീരജിൻ്റെ കൊലപാതകം, മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഈ പ്രകടനം, ഇതെല്ലാം കോൺഗ്രസ്സുകാർ കാണിക്കുന്നത് വളരെ ആസൂത്രിതമാണെന്ന് ഇപ്പോൾ വളരെ ക്ലിയറായി കഴിഞ്ഞു. എന്തായിരുന്നാലും ഗാന്ധിയൻ മാർഗം വിട്ട് കോൺഗ്രസ്സുകാർ ഇപ്പോൾ അക്രമ രാഷ്ട്രീയത്തിലേക്ക് തിരിയുന്ന കാഴ്ച വളരെ ദയനീയമായിരിക്കുന്നു.